വാഴ്ത്തുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിലും എനിക്ക് നിങ്ങളോടൊരുമിച്ച് ദൈവവചന ശുശ്രൂഷയിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഈ മൂന്ന് ദിവസങ്ങളിൽ നടന്ന ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ച പ്രിയ കർത്തൃദാസനോടും സഭയോടുമുള്ള നന്ദിയും വന്ദനത്തെയും ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. മറ്റ് മുഖവരകൾക്ക് സമയം ഞാൻ നീക്കിവെക്കാതെ ദൈവം തന്ന ഒരു ചെറിയ ചിന്ത എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുമായി പങ്കുവെച്ചിട്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 27:3-5 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കും. സങ്കീർത്തനങ്ങൾ 27:3-5 വാക്യങ്ങൾ. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. പ്രൈസ് ലോർഡ്. അതിന്റെ 5 വാക്യം, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. പ്രൈസ് ലോർഡ്. ഭക്തനായിരിക്കുന്ന ദാവീദ് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു ഒരു ഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. അനർത്ഥ ദിവസത്തിൽ തന്റെ ഭക്തന്മാരെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ദാവീദ് ഇവിടെ തന്റെ എഴുത്തുകളിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ വർണ്ണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുന്ന ഒരു ദൈവം, പാറമേൽ തന്റെ ഭക്തന്മാരെ ഉയർത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുന്ന ദൈവം, പാറമേൽ ഉയർത്തുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ദൈവം കൂടെയുള്ളപ്പോൾ ആമേൻ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ആമേൻ, എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും എന്നാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്നത്. ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം എന്റെ ദൈവമാണ്. അനർത്ഥ ദിവസത്തിൽ എന്നെ മറയ്ക്കുന്ന, തന്റെ കൂടാരത്തിൽ മറയ്ക്കുന്ന ഒരു ദൈവമാണ്, അത് എന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കുന്ന ദൈവമാണ്, പാറമേൽ എന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽ കാലം നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് തന്റെ ജീവിതത്തിന്റെ ഈ യാത്രയിൽ തന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സങ്കീർത്തനം എഴുതുവാൻ ഇടയായി തീർന്നു. ഈ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അപ്പോൾ അനർത്ഥ ദിവസത്തിൽ ദൈവത്തിന്റെ കൂടാരത്തിനുള്ളിൽ ഒളിപ്പിച്ച് മറച്ചു പിടിച്ച് സംരക്ഷണം തരുന്ന ഒരു ശ്രേഷ്ഠനായ ദൈവം ഈ ബൈബിളിലല്ലാതെ എവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനർത്ഥ ദിവസത്തിൽ തിരുനിവാസത്തിന്റെ മറവിൽ മറച്ചു പിടിക്കുന്ന, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഉയർത്തേണ്ട സമയത്ത്, തക്ക സമയത്ത് പാറമേൽ ഉയർത്തി ആമേൻ മാനിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവമല്ലാതെ ആരുള്ളൂ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം അവൻ ചെയ്ത വൻകൃപകളെ ഓർത്തുകൊണ്ട് ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇയ്യോബിന് ഇത് ഈ വായിച്ച ഭാഗങ്ങൾ, ഈ സങ്കീർത്തനം എഴുതുന്നതിന് എത്രയോ നാളുകൾക്ക് മുൻപ് തന്നെ ഇയ്യോബിന്റെ ജീവിതത്തിൽ താനത് പ്രാവർത്തികമാക്കി കഴിഞ്ഞു, താനത് അനുഭവിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ ചില നിമിഷങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1 അതിന്റെ 8 വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ശത്രുവായിരിക്കുന്ന പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നതും ഇയ്യോബിന് ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെക്കുന്നത് ആയിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച്, ദൈവവും ഈ പിശാചുമായി അവിടെ ഒരു സംഭാഷണം നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് വായിച്ച് ഇയ്യോബിന്റെ പുസ്തകം 1 അതിന്റെ 8 വാക്യം. ഇവിടെ ഒരു ചോദ്യമാണ്. ദൈവം സാത്താനോട് ചോദിക്കുകയാണ്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ദുഷ്ടനായിരിക്കുന്ന പിശാച് ഇയ്യോബിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ, ദൃഷ്ടി വെച്ചതേ ഉള്ളൂ. അതിനു മുമ്പായി ആരറിഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ദൈവം അത് അറിയുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സംരക്ഷണം നോക്കണേ. തന്റെ ഭക്തന്മാരുടെ മേൽ പിശാച് ദൃഷ്ടി വെക്കുമ്പോൾ തന്നെ ഒന്നും ചെയ്യണ്ട,
ചെയ്യാനായിട്ട് പദ്ധതി ഇടുന്നതിനു മുൻപ് തന്നെ അറിയുന്ന സർവവ്യാപിയായിരിക്കുന്ന സർവജ്ഞാനിയായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ഇന്ന് രാവിലെ കാലം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പിശാചിനോട് ചോദിക്കുകയാണ്, നീ എന്റെ ദാസനായിരിക്കുന്ന ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ? അപ്പോൾ പിശാച് എന്താ മറുപടി പറയുന്നത്? പത്താം വാക്യം വായിച്ച്, നീ അവനും അവന്റെ വീടിനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിന് ചുറ്റിലും വേലി കെട്ടിയിട്ടില്ലയോ? അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഹാവ് യു നോട്ട് മെയ്ഡ് എ ഹെഡ്ജ് അബൌട്ട് ഹിം ആൻഡ് ഹിസ് ഹൗസ് ആൻഡ് ഓൾ ദാറ്റ് ഹി ഹാസ് ഓൺ എവ്രി സൈഡ്? എല്ലാ വശങ്ങളെയും മറച്ച്, ഹല്ലേലൂയ, ആമേൻ, ഒരു പഴുതുമില്ലാതെ, ആമേൻ, അവനെയും അവന്റെ കുടുംബത്തെയും അവനുള്ളതിനെ സർവത്തിനെയും വേലി കെട്ടി ചുറ്റി മറച്ച് ഒരു വൻമതിലായി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സംരക്ഷണം അനുഭവിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ, നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ, ആമേൻ, നിന്റെ തലമുറകളെ എല്ലാം വേലി കെട്ടി, ഒരു വൻമതിൽ പോലെ വേലി കെട്ടി, ആമേൻ, കാത്തു പരിപാലിച്ച ഒരു ദൈവത്തിന്റെ വൻകൃപ ഇന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു വേലി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോ ഒരു വൻമതിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോ ഈ വൻമതിലിന്റെ മുകളിൽ കൂടിയാണ് ഇങ്ങനെ സാത്താൻ ഇങ്ങനെ നോക്കുന്നത്. അങ്ങനെ കണ്ടു, അങ്ങനെ ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറി ക്രോസ് ചെയ്ത് ആരെങ്കിലും നോക്കിയാൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, അത് അറിയുന്ന, അത് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ കൂടി ഇയ്യോബ് കടന്നുപോയി, നമുക്കതെല്ലാം അറിയാം. ഒരുപാട് പ്രതികൂലങ്ങൾ ശാരീരികമായും മാനസികമായും തന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തുറന്നു. ശത്രു ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ അവനെ എല്ലാ നിലവാരങ്ങളിലും പരീക്ഷിക്കുവാനിടയായി തീർന്നു. അവനുള്ളതെല്ലാം നശിച്ചു, അവന്റെ ശരീരം നശിച്ചു. ഇനി മരണത്തെ മാത്രം മുഖാമുഖമായി നോക്കിക്കൊണ്ട് കടക്കുമ്പോഴും, ഹല്ലേലൂയ, ദൈവത്തിലുള്ള പ്രത്യാശയും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് കഴിയുവാൻ യോബിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവന്റെ, ഹല്ലേലൂയ, യോബിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ 42 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഹല്ലേലൂയ, യോബ് അവന്റെ ജീവിതം എങ്ങനെയാകും, അവന്റെ ഭാവി എങ്ങനെയായി തീരും, അവന്റെ അന്ത്യം എന്തായി തീരും എന്നൊരു പക്ഷെ മാനുഷികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ 42 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ ജീവിതം എങ്ങനെ കാണും, അവന്റെ ജീവിതം നാളുകളെ എങ്ങനെ കാണുമെന്ന് ചിന്തിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, 4 തലമുറയെ കാണുവാൻ ദൈവവനെ പ്രാപ്തനാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ നാളുകളെ എങ്ങനെ കാണും, അവന്റെ നാളെയെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ, അവൻ, ദൈവം എന്താണ് കൊടുത്തത്? ദൈവം 4 തലമുറയെ അവനെ കാണുമാറാക്കി. ഹല്ലേലൂയ. മാത്രവുമല്ല, അവന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ ഏറ്റവും അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താ കാരണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രുവാണ് അവനെ പരീക്ഷിച്ചതെങ്കിലും അവനെ അവന്റെ അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിച്ചൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അവന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അവനെ തിരുനിവാസത്തിന്റെ മറവിൽ മറച്ചു പിടിച്ചൊരു ദൈവമുണ്ട്. ആമേൻ. അവനെ ഉയർത്തേണ്ട സമയമായപ്പോൾ, ഹല്ലേലൂയ, തക്ക സമയത്ത് ഉയർത്തി മാനിച്ച ഒരു ദൈവമുണ്ട്. പിൻകാലത്തെ മുൻകാലത്തെക്കാൾ അനുഗ്രഹിച്ച ദൈവം, ആമേൻ, 4 തലമുറയെ കാണുമാറാക്കിയ ദൈവം, ഹല്ലേലൂയ. ഈ അനുഭവത്തിൽ കൂടി കടന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല സാഹചര്യത്തിൽ ദൈവം നിന്നെ മറച്ചു പിടിച്ചില്ലേ? ആമേൻ, ഹല്ലേലൂയ. നിന്റെ അനർത്ഥ ദിവസത്തിൽ, നീ അനർത്ഥ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ കൂടാരത്തിൽ നിന്നെ മറച്ചില്ലേ? നിന്നെ ഒളിപ്പിച്ചില്ലേ? തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറച്ചു പിടിച്ചില്ലേ? നിന്നെ ഉയർത്തേണ്ട സമയമായപ്പോൾ, ഹല്ലേലൂയ, പാറമേൽ നിന്നെ ഉയർത്തിയില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ര നല്ലൊരു ദൈവത്തെയാണ് പകൽക്കാലം ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അവനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണുവാൻ കഴിയും, നവോമി. ഹല്ലേലൂയ, സ്തോത്രം. നവോമിയുടെ ജീവിതം, അനുഭവം എന്ന് പറയുന്നത്, അവൾ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും കൈപ്പേറിയ ഒരുവളാണ്. ഹല്ലേലൂയ. ഇനി എന്നെ നവോമി എന്ന് വിളിക്കണ്ട, എന്നെ മാറ എന്ന് വിളിക്കാൻ അവൾ തന്നെ പറയുവാനിടയായി തീർന്നു.
ജീവിതത്തിലെ കൈപ്പുകളിലൂടെ കൈപേറിയ വഴികൾ കൂടി അവൾ സഞ്ചരിക്കേണ്ടതായി വന്നു. പ്രൈസ് ലോർഡ്. ഒന്നല്ല രണ്ടല്ല പല അനുഭവങ്ങൾ അവൾ കൈപേറിയ വഴികൾ കൂടി വേദനയേറിയും നിരാശയുടെ വഴികൾ കൂടി അവൾ യാത്ര ചെയ്യേണ്ടതായി വന്നു. നമുക്കറിയാം ചരിത്രം പരിശോധിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ബെത്ലഹേമിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തന്റെ ഭർത്താവും തന്റെ രണ്ട് ആൺമക്കളുമായി ആമേൻ ഹല്ലേലൂയ അവൾ മോവാബ് ദേശത്തേക്ക് പോകുവാനിടയായി തീർന്നു. എലിമലേക്ക് തന്റെ രണ്ട് പുത്രന്മാർ ഈ എലിമലേക്കിന്റെ ഭാര്യയായിരിക്കുന്ന നവോമി അടങ്ങുന്ന ഈ നാലു പേര് അടങ്ങുന്ന കുടുംബം ബെത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയി യാത്രയായി. അങ്ങനെ മോവാബിൽ എത്തിയപ്പോൾ നമുക്കറിയാം ചരിത്രം നമുക്കറിയാം ഈ നവോമിയുടെ ഭർത്താവായിരിക്കുന്ന എലിമലേക്ക് മരിച്ചു. ചില വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം തനിക്ക് ആശ്രയമായിരുന്ന അഭയമായിരുന്ന തന്റെ രണ്ട് ആൺമക്കളും ആ ദേശത്ത് വെച്ച് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഇപ്പോൾ ശേഷിക്കുന്നത് ഹല്ലേലൂയ ഈ ബെത്ലഹേമിൽ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ അവൾ മാത്രമായി ശേഷിച്ചു. എന്നാൽ അവളോടൊപ്പം രണ്ടുപേരുണ്ടായിരുന്നു. മക്കളുടെ ഭാര്യമാരായിരുന്ന രണ്ട് സ്ത്രീകൾ മോവാബി സ്ത്രീകൾ അവരോടുകൂടെ ഉണ്ടായിരുന്നു. അതിൽ ഓർപ്പ എന്ന് പറയുന്നവളും ഒരു സമയമായപ്പോൾ ഈ നവോമിയെ വിട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. നവോമി തന്നെ പറഞ്ഞു നിങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാമെന്ന് ഈ മരുമക്കളോട് പറയുമ്പോൾ ഓർപ്പ അവളെ ചുംബിച്ച് കരഞ്ഞ് അവളുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ നോക്കണമേ നവോമിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുവാനുള്ളതെല്ലാം ഓരോന്നോരോന്നോരോന്നോരോന്നായി അവളുടെ കയ്യിൽ നിന്ന് വഴുതി മാറുവാനിടയായി തീർന്നു. തന്റെ ഭർത്താവ് തന്റെ ആശ്രയമായിരുന്നു തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ എവിടെയാ താമസിക്കുന്നത്? സ്വന്തം ദേശത്തല്ല, ഒരു അന്യദേശത്ത് പരദേശത്ത് വന്ന് പരദേശിയായിട്ട് താമസിക്കുകയാണ്. ഭർത്താവിന്റെ സംരക്ഷണമില്ല, പരദേശിയാണ്. ഇപ്പോൾ ഉണ്ടായ രണ്ട് ആൺമക്കൾ നഷ്ടപ്പെട്ടു. അവരുടെ മരുമക്കളായിരുന്ന ഹല്ലേലൂയ ഓർപ്പയും ഇപ്പോൾ ഈ നവോമിയെ വിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ അവശേഷിക്കുന്നത് രൂത്തും നവോമിയും മാത്രം. അവളുടെ ജീവിതത്തിൽ അഭിമാനിക്കാമായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അവൾ ഹല്ലേലൂയ സ്തോത്രം അവൾ ഇപ്രകാരം തീരുമാനിച്ചു തന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകണം, ബെത്ലഹേമിലേക്ക് മടങ്ങിപ്പോകണം. ഇനി ഈ മോവാബ് എന്ന് പറഞ്ഞ ദേശം ഹല്ലേലൂയ ഇവിടെ എനിക്ക് ഇനി നിൽക്കണ്ട. ഹല്ലേലൂയ ഈ ദേശം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടത്തിന്റെ ദേശമാണ്. ഇവിടെ താമസിച്ച കാലയളവ് എന്ന് പറയുന്നത് ഒരു നഷ്ടത്തിന്റെ കാലയളവാണ്, ഒറ്റപ്പെടലിന്റെ കാലയളവാണ്. ഹല്ലേലൂയ സ്തോത്രം, ഒരു ശൂന്യതയുടെ കാലമാണ്, ഒരു ശൂന്യതയുടെ ദേശമാണ്. എന്നാൽ എന്റെ ദേശത്തേക്ക് എനിക്ക് മടങ്ങി പോകണമെന്ന് പറഞ്ഞ് അവൾ മടങ്ങി പോകുവാനായി തീരുമാനിച്ചു. അങ്ങനെ പോകുന്നതിന് മുൻപായിട്ട് രൂത്തിനോടും പറഞ്ഞു, രൂത്തേ നീ നിന്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോക്കോ. പ്രൈസ് ലോർഡ്. എന്നാൽ രൂത്ത് എന്താ പറഞ്ഞെന്നറിയാമോ? രൂത്ത് എന്താ പറഞ്ഞെന്നറിയാമോ? നമുക്കൊന്ന് വായിക്കാം. ഒന്നാം അധ്യായം അതിന്റെ 17 വാക്യം ഒന്ന് വായിച്ചു. രൂത്തിന്റെ പുസ്തകം 1:17 വാക്യം. ഹല്ലേലൂയ സ്തോത്രം. രൂത്ത് പറഞ്ഞൊരു മനോഹരമായിരിക്കുന്ന ഒരു വാക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ജീവിതത്തിൽ ഒന്നൊന്നായി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോഴും ഹല്ലേലൂയ ദൈവം എല്ലാത്തിനെയും ദൈവം നമ്മളിൽ നിന്ന് മാറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനെയും ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റുക ഇല്ല. ദൈവം ചിലതിനെയൊക്കെ ശേഷിപ്പിക്കും ഒരു ആശ്വാസത്തിന് വേണ്ടി. അതിൽ നിന്ന് ദൈവം പണിയും, അതിൽ നിന്ന് ഉയർത്തും, അതിൽ നിന്ന് മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ 1 അതിന്റെ 17 വാക്യം. പ്രൈസ് ദി ലോർഡ്. യൂത്ത് പറയുകയാണ്, മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ രൂത്ത് പറയുകയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോകും. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് മാത്രമേ ഇനി എന്റെ യാത്ര, ഇനി ഞാൻ ഒറ്റയ്ക്ക് മാത്രം ചെയ്യണം, ഇനി ഒറ്റയ്ക്ക് ഞാൻ എന്റെ സ്വദേശത്തേക്ക് മടങ്ങി പോകണമെന്ന് രൂത്ത് നവോമി വിചാരിച്ചിരുന്നപ്പോൾ, ഹല്ലേലൂയ, അവൾ ഈ മോവാബ് ദേശത്തേക്ക് വന്നത് ഭർത്താവ് രണ്ട് പുത്രന്മാരുമാണ്. ഇനി ഒറ്റയ്ക്ക് മടങ്ങി പോകണമല്ലോ, ഹല്ലേലൂയ, താൻ ഏകയായി പോയല്ലോ. ഈ നിരാശയുടെ ആ ഒരു അനുഭവം
കുടുംബത്തിൽ കൂടി തിരിച്ചു പോകുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നപ്പോൾ ഇവിടെ ഹല്ലേലൂയ ഒരു ആശ്വാസത്തിനായി ദൈവം നിർത്തിയിരിക്കുന്ന രൂത്ത് പറയുകയാണ്, നീ പോകുന്നിടത്തേക്ക് ഞാനും വരും. അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീ ഇനി ഒറ്റയ്ക്ക് പാർക്കണ്ട, നീ പാർക്കുന്നിടത്തേക്ക് ഞാനും വരും, അവിടെ ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു ഉറച്ച തീരുമാനമുള്ള രൂത്തിനെയും കൂടെ നവോമിക്ക് ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഈ പരദേശത്തു നിന്ന് സ്വന്തം ദേശത്തേക്ക് പോകാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ, വെറുങ്കയോടുകൂടി പോകാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം അവളെ അങ്ങനെ വെറുങ്കയോടുകൂടി അയക്കുവാൻ ആമേൻ ദൈവം താല്പര്യപ്പെട്ടില്ല. ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. വെറുങ്കയോടുകൂടി അവൾ ബത്ലഹേമിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചിരുന്നപ്പോൾ ദൈവം ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ഒരു നവോമിയെ നീ പോണ്ട, നീ മനസ്സ് കീറിയവളായി നീ പോകണ്ട, നീ ഒറ്റയ്ക്ക് നീ പോകണ്ട. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പദ്ധതി കൂടി നിന്നോടൊപ്പം പോകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പ്രൈസ് ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതിയായിരിക്കുന്ന രൂത്തിനെയും കൂടെ ആമേൻ തിരിച്ചു ബത്ലഹേമിലേക്ക് ദൈവം അയക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. രണ്ടുപേരും കൂടെ ബത്ലഹേമിയെ കണ്ടപ്പോൾ, തന്റെ സ്വന്തം ദേശക്കാരെ കണ്ടപ്പോൾ എന്താ പറയുന്ന അറിയാമോ, എന്താ പറയുന്ന അറിയാമോ, എന്നെ ഇനി എന്ത് വിളിക്കണ്ട, നവോമി എന്ന് വിളിക്കണ്ട, എന്നെ ഇനി എന്ത് വിളിച്ചാ മതി, എന്നെ മാറ എന്ന് വിളിച്ചാ മതി. കാരണം അത്രയും കൈപ്പേറിയ അനുഭവത്തിൽ കൂടി, അത്രയും കൈപ്പേറിയ അനുഭവത്തിൽ കൂടി അവിടെ കടന്നു പോയപ്പോൾ അവളുടെ ജീവിതവും ഒരു കയ്പ് നിറഞ്ഞ ഒരു അനുഭവമായി തീരുവാനിടയായി തീർന്നു. ഒരു കൈപ്പേറിയ അനുഭവമായി തീർന്നു. അപ്പോൾ അവളുടെ അനുഭവങ്ങൾ അവളുടെ ജീവിതത്തെ മുഴുവനും കയ്പാക്കി തീർത്തിരിക്കുകയാണ്. ഇനി അപ്പോൾ എന്നിട്ട് ആ അനുഭവത്തിൽ നിന്ന് അവൾ പറയുകയാണ്, എന്നെ ഇനി എന്തെന്ന് വിളിച്ചാൽ മതി, കയ്പെന്ന് വിളിച്ചാൽ മതി, കയ്പെന്ന് വിളിച്ചാൽ മതി. എന്റെ ജീവിതം മുഴുവനും കയ്പേറിയ അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. എന്നാൽ അധികം നാൾ ദൈവം അവളെ ആ കയ്പിന്റെ അവസ്ഥയിൽ കൂടി പോകുവാൻ അവളെ അനുവദിച്ചില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവളുടെ കയ്പിനെ മധുരമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഈ അമ്മായി അമ്മയും മരുമകളും കൂടി ബത്ലഹേമിലേക്ക് കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ അവിടെ ബോവസിന്റെ വയലിലേക്ക് ഹല്ലേലൂയ ഭക്ഷ്യധാന്യങ്ങൾ പെറുക്കുവാനായി ഈ ഈ ഈ രൂത്ത് കടന്നു ചെല്ലുന്നത് നമുക്ക് കഥയെല്ലാം അറിയാം, സംഭവങ്ങളെല്ലാം അറിയാം. ഞാനൊന്നും ഓടിച്ചു പോട്ടെ. അവിടെ കടന്നു ചെന്നപ്പോൾ രൂത്തിന്റെ വയലിൽ ബോവസിന്റെ വയലിൽ അവൾ ഒരു പരദേശിയായി ചെന്ന് അവിടെയുള്ള കാല പെറുക്കുവാൻ അല്ലെങ്കിൽ അവിടെയുള്ള കറ്റകളെ പെറുക്കുവാൻ അവൾ അവിടെ ചെല്ലുവാനിടയായി തീർന്നു. അങ്ങനെ കറ്റ പറക്കുന്ന ആരാണെന്ന് അറിയാമോ, പരദേശികളും ദേശത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുമാണ് ഈ കൊയ്ത്ത് സമയത്ത് ഇങ്ങനെ ഈ പാടത്തോ അല്ലെങ്കിൽ ഈ കൃഷി സ്ഥലത്തോ ചെന്ന് അതിൽ നിന്നൊക്കെ വീഴുന്ന കറ്റകളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് അതിനെ മെതിച്ച് ആഹാരമായി കഴിക്കുന്നു. അപ്പോൾ അത്രയും ഒരു താഴ്ന്ന സാമ്പത്തികമായി ഒരുപാട് താഴ്ന്ന ഒരു നിലവാരത്തിലേക്ക് അവർ ഇറങ്ങി വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോയതെന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു പരദേശിയായിട്ട് ആ ബോവസിന്റെ വയലിൽ രൂത്ത് എത്തപ്പെട്ടെങ്കിലും പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പരദേശിയായി തന്നെ തന്റെ ശിഷ്ടകാലം കഴിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ലോർഡ്. ദൈവം അത് ആഗ്രഹിച്ചില്ല. മറിച്ച് ആമേൻ ഹല്ലേലൂയ ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ആമേൻ ഏത് വയലിൽ അവൾ വന്നോ അതിന്റെ ഉടമസ്ഥന്റെ ഭാര്യയാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ ദൈവം പദ്ധതി ഇട്ടപ്പോൾ ആമേൻ ഈ നവോമിയുടെ ജീവിതത്തിലെ കയ്പ് കുറെ കുറെ മാറുവാനിടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോവസ് ഈ രൂത്തിനെ വീണ്ടെടുക്കുവാനിടയായി. ആ ഒരു നിലവാരത്തിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ബോവസ് അവളോട് പറയുകയാണ്, രൂത്തിനോട് പറയുകയാണ്, എന്നെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരുവൻ എന്നെ അല്ലെങ്കിൽ എന്നെക്കാൾ കഴിവുള്ള ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാം. വായിച്ചേ മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ. മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം. സത്യം തന്നെ ആ
ഒന്നുകൂടെ വായിച്ചേ. എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആമേൻ, പ്രൈസ് ലോർഡ്. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ അടുത്ത അല്ലെങ്കിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ശ്രേഷ്ഠനായ ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. അവനോട് നിന്നെ വീണ്ടെടുക്കാൻ നമുക്കൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് പട്ടണത്തിലെ മൂപ്പന്മാരെ വരുത്തി ഈ ബോവസ് ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞ മറുപടി പറഞ്ഞെന്നറിയാമോ? അവൻ വീണ്ടെടുക്കാം. എന്ത് വീണ്ടെടുക്കും? ആ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. എലീമേലെക്കിന്റെ അവനുണ്ടായിരുന്ന പ്രോപ്പർട്ടി, അവനുണ്ടായിരുന്ന സ്ഥലങ്ങൾ വീണ്ടെടുക്കാം. പക്ഷേ അവന് ആരെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല? രൂത്തിനെ വീണ്ടെടുക്കാൻ കഴിയുകയില്ല എന്ന് ഇവൻ ബോവസിനെ മറ്റ് പട്ടണത്തിലെ മൂപ്പന്മാരോട് അവരുടെ പ്രസൻസിൽ അറിയിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബോവസ് എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് കഴിവുള്ളവരുണ്ടായിരുന്നു. ഈ രൂത്തിനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നവരുണ്ടായിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു? അത് ചെയ്യാതെ മാറി നിന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വീണ്ടെടുക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ എന്താണ്? ഹല്ലേലൂയ, എലീമേലെക്കിന്റെ പ്രോപ്പർട്ടി അവർക്ക് വീണ്ടെടുക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു രൂത്തിനെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല എന്ന്. എന്നാൽ ഇവിടെ ബോവസ് പറയുകയാണ്, ഞാൻ രൂത്തിനെയും കൂടെ വീണ്ടെടുത്തുകൊള്ളാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ, ആമേൻ, രക്ഷയുടെ പുതപ്പ് എന്നെയും നിന്നെയും പുതപ്പിച്ച നല്ല ബോവസിനെ ഇന്ന് രാവിലെ കാലം ഒന്ന് ഉയർത്തുവാൻ കഴിയുമോ? അവനെ ഒന്ന് ആരാധിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടെടുക്കുവാൻ കഴിയുള്ളവർ, അല്ലെങ്കിൽ അതിന് താല്പര്യമുണ്ടായിരുന്നിട്ടും, ആമേൻ, ഹല്ലേലൂയ, അതിന് പ്രാപ്തരല്ലാതിരുന്നവർ, ലോകത്തിന്റെ കണ്ണിൽ, ആമേൻ, ലോകത്തിന്റെ കണ്ണിൽ, ആമേൻ, ഹല്ലേലൂയ, ഒരുപാട് വീണ്ടെടുപ്പുകാരന്മാരുണ്ടായിരുന്നു. അവരെ കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ചു. എന്നാൽ അവർക്ക് കഴിയാതിരുന്നത് അവർ പരാജയപ്പെട്ട സ്ഥാനത്ത് എന്നെയും നിന്നെയും വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. യേശു ക്രിസ്തുവിന്റെ, ഹല്ലേലൂയ, കാൽവറി മരണമാണ്, അവന്റെ ചങ്കിലെ ചോരയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ സ്നേഹനിധിയായിരിക്കുന്ന കർത്താവ് രക്ഷയുടെ പുതപ്പ് കൊണ്ട് നമ്മെ പൊതിയുവാനിടയായി തീർന്നു. നിത്യമായിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന് ആ ദൈവം നമ്മെ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോ രക്ഷയുടെ പുതപ്പ് കൊണ്ട്, രക്ഷയുടെ വസ്ത്രം നമ്മെ ധരിപ്പിച്ച് നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും എല്ലാവരും, ആമേൻ, ഹല്ലേലൂയ, ആ പുതപ്പ് മുകളിൽ വീണവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. രക്ഷയുടെ പുതപ്പ്, രക്ഷയുടെ വസ്ത്രം ധരിക്കപ്പെട്ടവരാണ്. അങ്ങനെയായതുകൊണ്ട് നിത്യമായിരിക്കുന്ന ഈ അനർത്ഥത്തിൽ നിന്നും ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറിവാക്യമായി നാം വായിച്ചതാണ്, ആമേൻ, ഹല്ലേലൂയ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്നെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അതിന് വേറൊരു സെൻസിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നിത്യമായിരിക്കുന്ന ഈ അനർത്ഥ നമ്മെ, ഹല്ലേലൂയ, ഒളിപ്പിച്ച്, രക്ഷിച്ച്, ഒളിപ്പിച്ച് തന്റെ കൂടാരത്തിൽ മറച്ചു പിടിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബോവസ്, ആമേൻ, തന്റെ പുതപ്പ് ഈ രൂത്തിന് മുകളിലിട്ടെങ്കിൽ തന്നെ ഇട്ട്, ഹല്ലേലൂയ, അവളെ വീണ്ടെടുത്തത് പോലെ, പ്രൈസ് ദി ലോർഡ്, എന്റെയും നിന്റെയും മേൽ, ആമേൻ, ഹല്ലേലൂയ, ആ രക്ഷയുടെ പുതപ്പിട്ട്, ആ രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ച്, നിത്യമായിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും മറച്ചു പിടിച്ച ദൈവത്തെ ഇന്ന് രാവിലെ കാലം ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നുമില്ല, ഇനി എല്ലാം നഷ്ടമായി. ഹല്ലേലൂയ, എന്റെ കൈ ശൂന്യമായി, എന്റെ ജീവിതം ശൂന്യമായിരിക്കുന്നു. ഇനി മോവാബ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബത്ലഹേമിലേക്ക് വെറും കൈയോടുകൂടി മടങ്ങി. ഹല്ലേലൂയ, അവിടെ ചെന്ന്, ഹല്ലേലൂയ, അവിടുത്തെ ജനത്തോട് വിളിച്ചു പറഞ്ഞു, ഇനി എന്നെ നബോമി എന്ന് വിളിക്കണ്ട, എന്നെ മാറായി എന്ന് വിളിച്ചാ മതി, കൈപ്പെന്ന് വിളിച്ചാ മതി വന്ന്. ഹല്ലേലൂയ, അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ, ആമേൻ, അവളുടെ കൈപ്പ് മാറ്റി, ആമേൻ, അവളുടെ ജീവിതത്തെ മധുരമാക്കി തീർത്ത ഒരു ദൈവം, ഹല്ലേലൂയ, അവൻ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഏതെങ്കിലും ജീവിതത്തിന്റെ അനുഭവത്തിൽ, കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കൈപ്പിനെ മാറ്റി നിന്റെ ജീവിതത്തെ മധുരപൂർണ്ണമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം അത് ചെയ്യുവാൻ, അവൻ ശ്രേഷ്ഠനായിരിക്കുന്ന ദൈവമാണ്, അവൻ കരുത്തുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ അനർത്ഥ ദിവസത്തിൽ, നിന്റെ പ്രതികൂലത്തിന്റെ സമയങ്ങളിൽ, നിന്റെ യുദ്ധ സമയങ്ങളിൽ,
ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു സൈന്യം നിന്നെ നിനക്കെതിരായി പാളയം ഇറങ്ങിയാൽ ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് ഈ സൈന്യത്തിന്റെ മുൻപാകെ നിന്നെ മറച്ചു പിടിക്കുന്ന നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്നെ സംരക്ഷിക്കുന്ന ഒരു കരത്തിനുള്ളിൽ ആമേൻ ഞാനും നിങ്ങളും സുരക്ഷിതരാണ് എന്നുള്ള ബോധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചുണ്ടാകട്ടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 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 46-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഇന്ന് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറയുവാൻ കഴിയുമോ ദൈവം നമ്മുടെ സങ്കേതവും ഇന്ന് പേഴ്സണലൈസ് ചെയ്ത് പറഞ്ഞ് വ്യക്തിപരമായിരിക്കുന്ന ഒരു ബന്ധത്തിൽ നിന്ന് പറഞ്ഞ് ദൈവം എന്റെ സങ്കേതവും ബലമാകുന്നു എല്ലാവരും പറഞ്ഞാട്ടെ ദൈവം എന്റെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവർ ഏറ്റവും അടുത്ത തുണയാണ് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു അനുഭവങ്ങളോട് ഒരു അനുഭവം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ് ഹല്ലേലൂയ സ്തോത്രം സ്പാഫോർഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു ദൈവദാസനാണ് ഒരു അനുഗ്രഹിക്കുന്നതിനായ ഒരു മനുഷ്യനാണ് ഈ സ്പാഫോർഡ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹം ഷിക്കാഗോയിലെ വലിയൊരു ബിസിനസ്മാനും അദ്ദേഹം ഒരു നല്ലൊരു ലോയറുമായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ 5 കുഞ്ഞുങ്ങൾ അങ്ങനെ വളരെ സന്തുഷ്ടമായി ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിച്ചു പോകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് ചില നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ 1871 അദ്ദേഹത്തിന്റെ മകൻ ഒരു അസുഖം ബാധിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തുറന്നു അദ്ദേഹത്തിന്റെ ഇളയ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അതേ വർഷം തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് കേന്ദ്രങ്ങളെല്ലാം വലിയൊരു തീപിടുത്തത്തിൽ കത്തി നശിക്കുവാനിടയായി അദ്ദേഹം വളരെയധികമായി പ്രയാസപ്പെട്ടു മാനസികമായിരിക്കുന്ന വ്യഥകൾ തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കാനിടയായി തുറന്നു എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചു കാര്യങ്ങൾ മുന്നോട്ട് നീക്കി ഒരല്പം അഭിവൃദ്ധി ദൈവം നൽകുവാനിടയായി തീർന്നു ബിസിനസ് നശിച്ചു എങ്കിൽ തന്നെയും ദൈവം വീണ്ടും അത് തുടങ്ങുവാൻ ദൈവം കൃപ കൊടുത്തു 1873 അദ്ദേഹം ഇപ്രകാരം US നിന്നും യൂറോപ്പിലേക്ക് കുടുംബസമേതമായി പോകുവാനായി അവർ യാത്രയ്ക്ക് ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു ടിക്കറ്റ് വാങ്ങി ഈ ബാക്കി തന്റെ വൈഫ് തന്റെ 4 കുഞ്ഞുങ്ങൾ താൻ ഉൾപ്പെടുന്ന ഈ ഒരു കുടുംബം വളരെ സന്തോഷമായി യാത്ര ചെയ്യുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഇരിക്കുന്നതിന്റെ യാത്ര തുടങ്ങുന്നതിന്റെ 1-2 ദിവസത്തിന് മുൻപ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ബിസിനസ് സംബന്ധമായിരിക്കുന്ന ചില തടസ്സങ്ങൾ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് തന്റെ കുടുംബത്തോടൊരുമിച്ച് യാത്ര ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല അദ്ദേഹം തന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ദിവസം തന്നെ നിങ്ങൾ യാത്ര തുടങ്ങുക നിങ്ങൾ യാത്ര ചെയ്യുക ഞാൻ ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് ഞാൻ അടുത്ത ഷിപ്പിൽ ഞാൻ തിരിച്ച് യൂറോപ്പിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഈ ഭാര്യയെയും തന്റെ 4 പെൺകുട്ടികളെയും കപ്പൽ തുറമുഖത്തിൽ ചെന്ന് യാത്രയാക്കുവാനിടയായി തുറന്നു അങ്ങനെ അവർ യാത്ര തിരിച്ചു അപ്പോൾ സ്പാഫോർഡ് വിചാരിച്ചു ഈ തന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ട് അടുത്ത ഷിപ്പിൽ തനിക്ക് യാത്ര തിരിക്കാമെന്ന് എന്നാൽ യാത്ര തിരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന ഫ്രഞ്ച് ഷിപ്പും ഒരു സ്കോട്ടിഷ് ഷിപ്പുമായി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കൂട്ടിയിടിച്ച് ഒരു വലിയ അപകടം അവിടെ സംഭവിക്കുവാനിടയായി തീർന്നു ഈ കപ്പൽ ഈ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് താണു പോകുവാനിടയായി താഴുന്നതിന് മുൻപായി തന്റെ ഭാര്യയായിരിക്കുന്ന ഹന്ന ഈ 4 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഒരുപക്ഷെ നാം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് വേറൊരു തുറമുഖത്ത് നമുക്ക് കാണാം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ സ്തോത്രം ഈ 4 പെൺകുട്ടികളെയും ഇവൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ആ നിമിഷങ്ങൾക്കുള്ളിൽ ഇവർ 5 പേരും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ഈ ആഴത്തിലേക്ക് അവർ താന്നു പോകുവാനിടയായി തീർന്നു ഹല്ലേലൂയ സ്തോത്രം അന്നത്തെ ആ ഒരു അപകടത്തിൽ ഏകദേശം 313 യാത്രക്കാരുമായി ഈ വലിയ ഷിപ്പ് ഈ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ആഴത്തിലേക്ക് താണു മറ്റ് അതിന്റെ പരിസരത്തുണ്ടായിരുന്ന ഏതോ ഷിപ്പിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ ഈ സ്പോട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് തകർന്നു കിടക്കുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങളാണ് അവിടെയെല്ലാം അവർ തിരഞ്ഞു ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നവർ തിരഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല
അങ്ങനെ കപ്പലിന്റെ ഓരോ അവശിഷ്ടങ്ങൾ തരയുമ്പോൾ ഒരു പലകപ്പുറത്ത് ഒരു സ്ത്രീ ഇങ്ങനെ പിടിച്ചു തൂങ്ങി കിടക്കുന്നത് കണ്ടു. അവളെ ആ രക്ഷാപ്രവർത്തകർ തങ്ങളുടെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി അവളെ കൊണ്ടുവന്ന് ഹല്ലേലൂയ സ്തോത്രം, അവളെ ഒരു സുരക്ഷിതമായിരിക്കുന്ന ഒരു ഒരു കരയിലേക്ക് അവളെ എത്തിക്കുവാനിടയായി തീർന്നു. യഥാർത്ഥത്തിൽ അത് സ്പാഫോണിന്റെ ഭാര്യയായിരിക്കുന്ന അന്നയായിരുന്നു. അവൾ 9 ദിവസത്തിന് ശേഷം ഇവളെ വെയിൽസിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. വെയിൽസിൽ എത്തിച്ചതിന് ശേഷമായിട്ട് അവൾ സ്പാഫോർഡിന് ഒരു ടെലഗ്രാം ഇപ്രകാരം ചെയ്യുവാനിടയായിത്തീർന്നു. സേവ്ഡ് അലോൺ, വാട്ട് ഷാൽ ഐ ഡു. അപ്പോൾ തന്നെ ഇതിനിടയ്ക്ക് തന്നെ ഈ കപ്പൽ തകർന്നു എന്നുള്ള വാർത്ത സ്പാഫോർഡ് അറിഞ്ഞു. സ്പാഫോർഡിന് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു തന്റെ കുഞ്ഞുങ്ങളും ഭാര്യയും രക്ഷപ്പെടുമെന്ന്. എന്നാൽ ഈ ടെലഗ്രാം കിട്ടിയപ്പോൾ അവന് മനസ്സിലായി തന്റെ 4 പെൺമക്കളും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പോയി. ദേ ആർ നോ മോർ. ഹല്ലേലൂയ. ഭാര്യ പറയുകയാണ്, സേവ്ഡ് അലോൺ, വാട്ട് ഷാൽ ഐ ഡു, ഞാൻ ഇനി എന്തു ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടനെ തന്നെ അടുത്ത ഷിപ്പിൽ അദ്ദേഹം തന്റെ ഭാര്യയെ കാണുവാനായി യൂറോപ്പിലേക്ക് യാത്രയായി. അദ്ദേഹം അന്നറിയപ്പെടുന്ന ഒരു ധനികനായിരുന്ന ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഈ ചില ദിവസങ്ങൾക്ക് മുൻപ് തന്റെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്നും നല്ല വ്യക്തമായി ആ യാത്ര ചെയ്തിരുന്ന ഷിപ്പിലെ ക്യാപ്റ്റൻ അറിയാമായിരുന്നതുകൊണ്ടും അറ്റ്ലാന്റിക് യാത്ര തിരിച്ച് ചില സമയങ്ങൾ കഴിഞ്ഞ്, ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഹല്ലേലൂയ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഈ സ്പാഫോർഡിനെ തന്റെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഈ ക്യാപ്റ്റൻ പറയുവാനിടയായി തീർന്നു. സ്പാഫോർഡെ, നിന്റെ ഭാര്യയും ഹല്ലേലൂയ ഭാര്യയോടൊപ്പം യാത്ര ചെയ്തിരുന്ന നിന്റെ 4 പെൺമക്കളും ഹല്ലേലൂയ അറ്റ്ലാന്റിക്കിലെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയല്ലോ. ഹല്ലേലൂയ, അപകടത്തിൽ പെട്ടവർ അവർക്ക് ജീവഹാനി വരുവാനിടയായി തീർന്നല്ലോ. നിന്റെ 4 പെൺമക്കൾ താണു പോയ സ്ഥലം ഇവിടെയാണ് എന്ന് പറഞ്ഞ് ഈ ക്യാപ്റ്റൻ കാണിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീറുന്ന ഹൃദയവുമായി അശ്വസ്തനായി ഹല്ലേലൂയ തന്റെ ജീവിതം, ആമേൻ ഹല്ലേലൂയ, അവിടെ കഴിച്ചുവെങ്കിലും തന്നെ പിടിച്ചു നിർത്തിയ ഒരു വാക്യം എന്ന് പറയുന്നത് 46-ാം സങ്കീർത്തനമാണ്. തന്റെ റൂമിലേക്ക് താൻ ഓടിക്കയറി വന്ന് ആമേൻ ഹല്ലേലൂയ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മുടെ സങ്കേതവും ബലമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും. ആമേൻ. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നുള്ളൊരു ആശ്വാസ വചനം അവന് ലഭിക്കാനിടയായി തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പക്ഷേ അവനെ നോക്കി കണ്ടവർ വിചാരിച്ചു, ഇവൻ ഇനി ആത്മഹത്യ ചെയ്യുകയുള്ളൂ, ഇവന്റെ ജീവിതം തകർന്നു, ഇവന്റെ ബിസിനസ് തകർന്നു, ഇവന്റെ തലമുറകൾ തകർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അവനവന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അവിടെ തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ആമേൻ ഹല്ലേലൂയ അവനെ ഒരു നങ്കൂരമിട്ട് ഉറപ്പിച്ചിരുന്നത് അവന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അവന്റെ ജീവിതത്തിന് നേരെ ഒരുപാട് തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോഴും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനായിരുന്ന ലോകമാകുന്ന സമുദ്രത്തിൽ പ്രൈസ് ദി ലോർഡ് അവൻ മുങ്ങിപ്പോകുമെന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് അവനെ മുങ്ങിപ്പോകാതെ, അവന്റെ ജീവിത പടക തകർന്നു പോകാതെ അവനെ നങ്കൂരമിട്ട് ഉറപ്പിച്ചിരുന്നത് ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിനക്ക് പറയുവാൻ കഴിയുമോ, എന്റെ ജീവിതത്തിന് നേരെയും ഒരുപാട് അലവൾ തിരമാലകൾ ആമേൻ ഈശാനമൂലിൽ അടിച്ചപ്പോൾ എന്നെ പിടിച്ചു നിർത്തിയത് ഈ ദൈവത്തിന്റെ വചനമാണ്. ആമേൻ. എന്നെ പിടിച്ചു നിർത്തിയത് ഹല്ലേലൂയ എന്റെ അനർത്ഥ ദിവസത്തിൽ എന്നെ മറച്ചു പിടിച്ചത് ആമേൻ തന്റെ കൂടാരത്തിന് ഉള്ളിൽ എന്നെ മറച്ചു പിടിച്ചത് എന്റെ ദൈവമാണെന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്പാഫോർഡ് പ്രകാരം തന്റെ പേന എടുത്ത് എഴുതുവാനിടയായി തീർന്നു. ദുഃഖം തിരമോ തിരമാല പോലെ എന്റെ ജീവിതത്തിൽ വന്നാലും ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ഹല്ലേലൂയ. അദ്ദേഹം എഴുതിയ ആ പാട്ട്, മനോഹരമായിരിക്കുന്ന പാട്ട്, അതിന്റെ 1-2 ലൈൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്ലേ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇറ്റ് ഈസ് വെൽ with my soul. Amen. Thank you, Jesus. ഒരു നിമിഷം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 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 താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. പ്രൈസ് യു ജീസസ്.
ഹല്ലേലൂയ ഹല്ലേലൂയ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവത്തോടുകൂടി ചേർന്നു ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഹല്ലേലൂയ എനിക്ക് ഞാൻ പേടിക്കത്തില്ല, ഞാൻ ഭയപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ എന്റെ ദൈവം, ദൈവത്തിന്റെ സംരക്ഷണം ആമേൻ എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ ദൈവിക കരുതൽ എന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ താങ്ക് യു ജീസസ്. Praise you, Jesus. Thank you, Jesus. ശബ്ദം നല്ലതായിട്ട് കേൾക്കുന്നില്ല വാസ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ കേൾക്കാം. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ സ്തോത്രം. ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ തിരമാല പോലെ വന്നാലും അതിന്റെ മധ്യത്തിൽ എന്നെ നിങ്ങളെയും ചേർത്ത് പിടിക്കുന്ന, മാറോടണയ്ക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ കൂടെയുണ്ട്. നമുക്ക് ആ സങ്കീർത്തനത്തിന്റെ വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഒരു സൈന്യമിന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും, കാരണം അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. പ്രൈസ് ലോർഡ്. ഈ നല്ല കർത്താവിനെ ഹൃദയത്തിൽ വീണ്ടും നമുക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ അകത്ത് ആമേൻ പ്രൈസ് ലോർഡ്. ഈ ഒരു അഷുറൻസ്, ഈ ദൈവത്തെ കുറിച്ചുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ ദൈവം എന്നെ നടത്തും, പ്രൈസ് ലോർഡ്. ഈ ദൈവം എന്നെ കരുതും, ഈ ദൈവം എന്നെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പോടുകൂടി പ്രിയപ്പെട്ടവരെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായി യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള നന്ദിയും വന്ദനവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം.